തൃശൂർ ആമ്പല്ലൂരിൽ കല്ലൂരിൽ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ഭർത്താവ് ജീവനൊടുക്കി. കല്ലൂർ പാടംവഴി സ്വദേശി ബാബുവിനെയാണ് വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാരക മുറിവേറ്റ ഭാര്യ ഗ്രേസിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, എങ്ങനെയാണ് സംഭവം? ഫിജി ഇന്ന് പുലർച്ചെയായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. ആമ്പല്ലൂർ കല്ലൂർ സ്വദേശിയായ കൂന്തലി ബാബുവാണ് തന്റെ ഭാര്യ ഗ്രേസിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഇതിനുശേഷം അദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ വീട്ടിൽ കണ്ടെത്തുകയായിരുന്നു. 64 വയസ്സുള്ള ആളാണ് ഈ ബാബു എന്ന് പറയുന്ന മരിച്ച വ്യക്തി. 58 വയസ്സുള്ള ഭാര്യ ഗ്രേസിയെയാണ് അദ്ദേഹം വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. പുലർച്ചെ 2:30 സംഭവം. ഈ വെട്ടേറ്റ ഗ്രേസി തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിയെത്തി രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു ഓടിയെത്തി. കഴുത്തിനും കൈക്കും ഉൾപ്പെടെ ശരീരമാസകലം മാരകമായി മുറിവേറ്റ് രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു അയൽവാസിയായ യുവാവ് വീട്ടിലേക്ക് വന്നത്. തുടർന്ന് അവിടെ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു. അതിനുശേഷം ആംബുലൻസ് വിളിച്ച് തൃശ്ശൂരിലെ അശ്വിനി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ ഈ യുവതി, വെട്ടറ്റ യുവതി, ഈ അയൽവാസിയായ വീട്ടുകാരോട് പറഞ്ഞത് 2-3 ദിവസം മുൻപും ഇതേ സമാനമായി തന്നെ വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ഒരു ശ്രമം നടന്നിരുന്നു എന്നാണ്. കുടുംബ വഴക്കാണ് ഇത്തരം ഒരു ആക്രമണത്തിന് കാരണമെന്നാണ് പറയുന്നത്. എന്തായാലും വെട്ടേറ്റ ഗ്രേസി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ അതിനുശേഷം കണ്ടെത്തുകയായിരുന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ മേൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ജി ശരി അനീഷ്.